നമസ്കാരം. തോക്കുചുണ്ടിവർക്കിടയിലൂടെ നെഞ്ചുവിരിച്ച് നടന്ന പാരമ്പര്യമാണ് തനിക്കുള്ളതെന്നും ഇടിയല്ല ആര് വന്നാലും തനിക്ക് ലവലേശം ഭയമില്ല എന്നും പറഞ്ഞു നടന്ന ആളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാലിപ്പോൾ ആ മനസ്സിന് അല്പം ഭയമൊക്കെ വന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇഡി നിരപ്പെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. എക്സോളജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. മാത്രവുമല്ല ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചുവെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായില്ല. അതോടുകൂടി പിണറായിക്ക് അല്പമൊക്കെ ഭയം തട്ടിയിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം അടുത്തതായി ചോദ്യം ചെയ്യാൻ വിളിക്കുക തൻ്റെ മകൾ വീണ വിജയനെയാണ് എന്ന് കൃത്യമായും മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനിടയിൽ കണ്ടതും. പത്രസമ്മേളനത്തിനിടയിൽ ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കില്ലേ എന്നാണ്. അപ്പോൾ പെട്ടെന്ന് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞ് നിങ്ങൾ നടന്നുകൊള്ളൂ, ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ കാണാമെന്ന് പറയുകയും മൈക്ക് ഓഫ് ചെയ്യുകയുമായിരുന്നു. ഇതിലൊന്നും ഒരു കാര്യം വ്യക്തമാണ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെയും ഇഡി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ, ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും MV ഗോവിന്ദനുമൊക്കെ വലിയ തലവേദന പിടിച്ച ദിവസങ്ങളാവും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം വീണ വിജയനെയും തോമസ് ഐസക്കിനെയും അറസ്റ്റ് ചെയ്താൽ അത് CPMന് പറ്റുന്ന ഏറ്റവും വലിയ അടിയാകും, മർമ്മത്തിനേറ്റ അടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPMന്റെ ഭരണത്തെ പോലും ഉലയ്ക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളിലേക്കാവും അത്തരത്തിലുള്ള നടപടികൾ നീങ്ങുക. ED രണ്ടും കൽപ്പിച്ചു തന്നെയാണ്, പക്ഷേ ഇലക്ഷൻ വരെ ഒരു സാവകാശം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ED കടന്നാക്രമണം വീണ വിജയനെയും തോമസ് ഐസക്കിനെയും ലക്ഷ്യമാക്കി തന്നെയുള്ളതാണ് എന്നുള്ളത് സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ്.